പിരിയുകയാണീ ദുനിയാവിൽ നിന്നും പറയാതെ ഓരോ നിമിഷം തോറും പറവകൾ പോലെ പറന്നകലുന്നു പ്രിയപ്പെട്ട പലരും അരികിൽ നിന്നും പ്രിയപ്പെട്ട പലരും അരികിൽ നിന്നും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാനൊരു ഫുഡ് വീഡിയോ അല്ല ചെയ്യാൻ പോണത് എൻ്റെ കൂടെ ഒരു അതിഥി ഉണ്ട് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ഷിഹാബ് അരീക്കോട് സാറാണ് അപ്പം ഞാൻ ഷിഹാബ് ഖാനാണ് വിളിക്കൽ അപ്പോൾ ഷിഹാബ് ഖാൻ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു അപ്പോൾ ഷിഹാബ് ഖാൻ നമുക്ക് എല്ലാവർക്കും ഓരോ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചെറിയ പെരുന്നാളും ബലിപെരുന്നാളും ഉണ്ട് ചെറിയ പെരുന്നാൾ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നോമ്പൊക്കെ അനുഷ്ഠിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യൽ അപ്പോൾ ഈ ബലിപെരുന്നാളിൻ്റെ ഒരു എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരുമോ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വലിയ പെരുന്നാൾ എന്ന് പറയുന്നു കാരണം റമദാൻ മാസം നോമ്പ് നോറ്റതിന് ശേഷമുള്ളത് ചെറിയ പെരുന്നാൾ അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും വലിയ പെരുന്നാൾ എന്ന് പറയും സത്യത്തിൽ അത് ഒരു ബലിപെരുന്നാളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മകൻ ഇസ്മായിൽ നബിയെ ബലിയറക്കാനും വേണ്ടി സ്വപ്നം കാണുകയാണ് ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു വീണ്ടും വീണ്ടും ആ സ്വപ്നം തുടർച്ചയായി കാണുകയാണ് അപ്പം ദൈവത്തിൻ്റെ കൽപ്പനയാണ് അറുക്കണം എന്നുള്ളത് നാം ഒരു പാട്ട് കേട്ടിട്ടുണ്ട് ഉടനെ കഴുത്തൻ്റെതറുക്കൂ ബാപ്പാ ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പാ പി ടി അബ്ദുറഹ്മാൻ എന്നൊരു വടകരയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹം എഴുതിയ വരിയാണ് ഒരു രണ്ടു മണിക്കൂറിൻ്റെ പ്രസംഗം ആ ഒരു അഞ്ചു മിനിറ്റ് പാട്ട് കൊണ്ട് അദ്ദേഹം വരച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് ബലിയിറക്കാൻ പോകുന്നു അങ്ങനെ ആ മകനെ ഒരു കല്ലിന്മേൽ കിടത്തി മീന എന്ന സ്ഥലത്ത് വെച്ച് മീന താഴ്വാരത്തൊരു കല്ലിൻ്റെ മുകളിൽ കിടത്തിയിട്ട് സ്വന്തം മകനെ അറക്കാനാണ് ഈ സ്വപ്നം അപ്പോൾ ആർക്കായാലും സ്വന്തം മകനെ മുഖത്ത് നോക്കി അറക്കാൻ കഴിയാത്ത കാരണത്താൽ അദ്ദേഹം ഈ കുട്ടിയെ കമഴ്ത്തി കിടത്തുകയാണ് കമഴ്ത്തി കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിയിടുവാനായി ഉയർത്തി കത്തി അപ്പോൾ കർത്താവിൻ മറുപടി അതു വിടുത്തി ഈ പാട്ട് ഷൈനി കേട്ടിട്ടുണ്ടാവും ഏതാ ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കട്ടി ദൈവത്തിൻ്റെ കൽപ്പനയാണല്ലോ എന്ന് കരുതി ഇബ്രാഹിം നബി സ്വന്തം മകനെ കത്തികൊണ്ട് അറുക്കുന്ന സമയത്ത് ഒരു മാലാഖ ഒരു അശരീരി വരികയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നും മലക്ക് വിളിച്ചു പറയുകയാണ് ഒരിക്കലും നിങ്ങൾ അറുക്കണ്ട അതിന് പകരം ആടിനെ ബലി അറുക്കണം അതുകൊണ്ടാണ് ബലി പെരുന്നാൾ എന്നുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ ആ ഒരു ആടിനെ അറുത്ത് ആഘോഷിക്കുക അല്ലെങ്കിൽ അന്ന് ആ കുട്ടിയെ അറുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നാം നമുക്ക് ജനിക്കുന്ന വലിയ മകനാണെങ്കിലും മകളാണെങ്കിലും അവരെ ബലി അറുക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ തുടർന്ന് വരാനുണ്ടായിരുന്നു ദൈവം കാത്തുരക്ഷിച്ചു അപ്പോൾ ഇപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയ പെരുന്നാളും ആഘോഷങ്ങളില്ലാതെ കഴിഞ്ഞു ഇപ്പോൾ വരാൻ പോണ ബലിപെരുന്നാളും ആഘോഷങ്ങളില്ലാതെ തന്നെയാണ് നമ്മൾ ഇതാക്കാൻ പോണത് അപ്പോൾ ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ അതിനേക്കൊന്ന് വിലയിരുത്തണേ കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഇപ്പോൾ വിദ്യാലയങ്ങളില്ല പള്ളിക്കൂടങ്ങളാവട്ടെ അമ്പലങ്ങളാവട്ടെ നമ്മളെ ആരാധിക്കുന്ന ആരാധനകളൊക്കെ അടച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പള്ളി തുറന്നു കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഒരാളുടെ അടുത്തു നിന്ന് ഒരു മീറ്റർ അകലെയാണ് സത്യത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാൾ നിൽക്കുമ്പോൾ അതിനിപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇത്ര വിടവേ പാടുള്ളൂ പക്ഷേ ഒരു മീറ്റർ അകലെ നിന്നിട്ടാണ് നിസ്കരിക്കുന്നത് അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു പവിത്രത കഴിയുന്നില്ല നിസ്കാരം സ്വീകരിക്കും എങ്കിലും അത് ഒരു ചെറിയൊരു ഒരു വിഷമത്തിലൂടെയാണ് നിസ്കരിക്കുന്നത് അതുപോലെ ഇപ്പോൾ പെരുന്നാളായാലും തന്നെ അധികമായ ആരവങ്ങളോ ആഘോഷങ്ങളോ അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന സംഭവങ്ങളൊന്നുമില്ല ഡ്രസ്സെടുക്കുന്നില്ല കാരണം ഇപ്പോൾ നമ്മളെ പരിസര പ്രദേശത്തൊക്കെ നമുക്കറിയാം COVID-19 വ്യാപിച്ചിരിക്കുകയാണ് ഇതൊരു ദൈവത്തിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത് തെറ്റില്ല കാരണം ലോകത്തെ എല്ലായിടത്തും ഉണ്ട് അപ്പം പണ്ട് കാലത്തെ പോലെ അതൊരു ടൂറ് പോകലോ അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളിലേക്ക്
പോവലൊന്നും നടക്കില്ല കാരണം അത് ആരും ഇഷ്ടപ്പെടുന്നില്ല നമ്മളാൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് ആരും അങ്ങനെ എല്ലായിടത്തേക്കും പോകുന്നില്ല എന്നതാണ് വാസ്തവം അപ്പൊ ഇക്ക ഇപ്പോഴല്ലേ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തേ അപ്പൊ ഇക്കന്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ കഴിഞ്ഞ വർഷമല്ല അതിന്റെ മുന്നത്തെ വർഷം മുതലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതിനെ കുറിച്ച് രണ്ടു വാക്ക് നമ്മൾ സത്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയെ അല്ല ഓർക്കേണ്ടത് കാരണം പണ്ട് കാലത്ത് എൻ്റെ ഉപ്പ ഒരു ഉസ്താദായിരുന്നു അതായത് മദ്രസ അധ്യാപകനായിരുന്നു പള്ളിയിൽ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ബലിപെരുന്നാളിന് വീട്ടിലേക്ക് വരാൻ കുറേ വൈകും കാര്യം എന്താ വെച്ചാൽ പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ ഈ ബലി അറുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ വൈകുന്നേരങ്ങളാവും അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു സന്തോഷക്കുറവുണ്ടാവും പിന്നെ പിന്നെ വാപ്പ വരുന്ന സമയത്താണ് ആ സന്തോഷം എല്ലാവരും പ്രകടമാക്കുക അങ്ങനെ ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മക്കളും ഞങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു പക്ഷേ ഈ ഒരു വർഷത്തെ നമ്മൾ മറന്നാലും മുമ്പുള്ളതൊക്കെ ആഘോഷം തന്നെയായിരുന്നല്ലോ അപ്പോൾ ഇനിയും നല്ലൊരു കാലം വരട്ടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശിക്കാം അപ്പോൾ ഇക്ക ഈ ഷെൽമഹഫിലെ പറഞ്ഞൊരു സ്ഥാപനം നടക്കുന്നുണ്ടല്ലോ നമ്മൾ പാട്ട് ക്ലാസ്സിനായിട്ട് മോള് എൻ്റെ മോള് അവിടെ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു കൊറോണ ആയതുകൊണ്ട് മാഷ് എടുക്കണില്ലല്ലോ ക്ലാസ് അപ്പൊ ഇനിയിപ്പോ എന്താ ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് എങ്ങനെയൊക്കെയാ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പൊ ഓൺലൈനിൽ സ്കൂൾ ക്ലാസ് മദ്രസ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ പാട്ട് ക്ലാസ് നടത്തിയൂടെ എന്നാണ് ചോദ്യം സ്കൂളിൽ തന്നെ പഠിക്കാൻ അത്യാവശ്യം പ്രയാസമാണ് കാരണം ഉപ്പമാരുടെ കയ്യിലാവും മൊബൈല് അവർ വീട്ടിലേക്ക് എത്തി പിന്നെ ഈ മൊബൈലിൽ സ്കൂളിലത്തതും മദ്രസത്തും ഒക്കെ പഠിക്കുമ്പോഴേക്ക് സമയം കുറങ്ങാൻ വേഗമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഓൺലൈനിൽ പാട്ട് കൂടെ വേണ്ട എല്ലാം സുഖമായതിൻ്റെ ശേഷം നമുക്ക് പാട്ട് തുടരാം എന്നാലും കുട്ടികളെ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സാർ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അതുണ്ട് സംശയം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതുപോലെ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ പുതിയ പുതിയ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ സ്റ്റുഡിയോയിൽ വരാൻ പറയും ഒന്ന് കേട്ട് നിൽക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം അതൊക്കെ നമ്മൾ സഹകരിക്കാറുണ്ട് അത്രമാത്രം ഒരു 25 വർഷത്തിന് മേലൊക്കെയായി കാണുന്നു ഈ കലാരംഗത്തിലേ അന്നൊക്കെ കഥാപ്രസംഗത്തിലായിരുന്നു അല്ലേ ഇപ്പൊ എന്നിട്ട് ആ ഒരു പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാ ഇപ്പൊ തോന്നണേ കാര്യങ്ങള് സംഭവത്തില് 27 വർഷത്തോളായി അതായത് എൻ്റെ ഒരു 13-14 വയസ്സത് പാട്ട് തുടങ്ങിയിട്ടുണ്ട് അന്ന് മദ്രസയിൽ നമ്മൾ നബിദിന ആഘോഷം ഉണ്ടാവും ആ ആഘോഷങ്ങളിൽ പാടുമ്പോൾ എൻ്റെ നാട്ടുകാരനായ NC മുഹമ്മദ് കാവനൂര് അദ്ദേഹം നമ്മുടെ പാട്ട് കേട്ട് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അങ്ങനെ കുറേ പാട്ടൊക്കെ തരുന്നു പാടാൻ പഠിപ്പിച്ചു തരുന്നു അവിടെയാണോ ആദ്യത്തെ തുടക്കം നമ്മുടെ വീട്ടിലേക്ക് അദ്ദേഹം വരുന്നു കുറേ പാട്ട് പഠിപ്പിച്ചു തന്നു അങ്ങനെ ഓരോ പ്രോഗ്രാമുകളിൽ പോയി പാട്ട് പാടി പിന്നീട് സ്കൂൾ തലങ്ങളിൽ എത്തിയപ്പോഴാണ് 96 സംസ്ഥാന അവാർഡ് കിട്ടി മാപ്പിളപ്പാട്ടിലെ കലോത്സവത്തിൽ അന്ന് നമ്മുടെ പ്രിയപ്പെട്ട അരീക്കോട് KV അബുട്ടിമാഷാണ് എന്നെ പാട്ട് പഠിപ്പിച്ചിരുന്നു അദ്ദേഹം സ്കൂൾ അധ്യാപകനുമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ഈ രണ്ട് ഉസ്താദ്മാർ അതോടൊപ്പം ഒട്ടനവധി ആളുകളുണ്ട് കേട്ടോ കീശേരി അബൂബക്കർ സാഹിബ് ഇങ്ങനെ ഒട്ടനവധി പേരുടെ ശിക്ഷണത്തിൽ കുറേ പാട്ടുകൾ പഠിക്കാൻ സാധിച്ചു എന്നതാണ് സന്തോഷം ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നൊക്കെയാണ് നമ്മൾ സ്കൂളുണ്ടാവും ആ സ്കൂൾ വിട്ടിട്ട് അവരുടെ വീട്ടിൽ പോകുന്നു ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് അത് കേട്ട് പഠിക്കുന്നു ഇന്നിപ്പോൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ എല്ലാം കിട്ടുന്ന അപ്പോൾ അത്തരം സൗകര്യങ്ങളില്ലാത്ത കാലത്തും വളരെ സന്തോഷമായി ഭംഗിയായി പാട്ട് പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടായി എന്നതാണ് വലിയൊരു അനുഭവമായിട്ട് കാണുന്നത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ പാട്ട് കുറഞ്ഞ കാലം 2-3 വർഷം പഠിച്ചിട്ടുള്ളൂ പക്ഷേ അക്ക ഈയിടെയൊരു സന്തോഷ വാർത്ത കേട്ടു സിനിമയിലൊക്കെ എന്തോ ഒരു സംഭവം അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാനല്ല അപ്പം പെട്ടെന്ന് നിങ്ങളെ ചോദ്യം കേൾക്കുമ്പോൾ ജനങ്ങൾ വിചാരിക്കുക സിനിമയിലൊക്കെ ഉണ്ട് അറിയുമ്പോഴേ അങ്ങനെയല്ല അതായത് ഹനിൻ എന്നൊരു ആൽബം ഞാൻ ഇറക്കിയിരുന്നു അപ്പം അതിൽ പോത്തുപള്ളി കൂട്ടിലന്ന് ഓമലാളെ കാത്തിരുന്ന് കണ്ട നേരം കൽബിനുള്ളിൽ അങ്ങനെ ഒരു പാട്ടുണ്ട് അതിൻ്റെ വരികൾ ശരിക്കും ഓർമ്മയില്ല അത് ട്യൂണ് ചെയ്തു അത് ആച്ചി എന്നൊരാളാണ് പാടിയത് ബാലുശ്ശേരി ഭാഗത്തുള്ള അദ്ദേഹം പാടി ഓർക്കസ്ട്രേഷനൊക്കെ കഴിഞ്ഞു ഇറങ്ങി ശിഹാബ് അരീക്കൂട് എന്ന യൂട്യൂബ് ചാനലിൽ തന്നെ അത് അപ്ലോഡ് ചെയ്തു അതൊരു 8,000 ആളുകളൊക്കെ കാണുന്ന സമയമായപ്പോഴാണ് ഒരു കോള് വന്നു അപ്പം നമ്മുടെ ജയറാം അതുപോലെ
ശോഭന ഇവർ രണ്ടുപേർ അഭിനയിക്കുന്ന ഒരു പടത്തിലേക്ക് ഈ പാട്ട് അവരെടുക്കുകയാണ്. പാടുന്നത് ആ പാടി വെച്ച ആൾ തന്നെയാണ്. നമ്മൾ എന്റെ സംഗീതം എന്നുള്ളു പറയാൻ പറ്റും. വലിയ ഭാഗ്യം തന്നെയാണ് നമ്മുടെ സംഗീതം ഒരു സിനിമയിൽ വരാന്ന് പറഞ്ഞാല് വലിയ ഭാഗ്യം തന്നെയാണ്. ഏതൊരു ഗായകനാവട്ടെ സംഗീത സംവിധായകനാവട്ടെ രചയിതാവട്ടെ അവർക്കൊക്കെ ആഗ്രഹം സിനിമയിൽ ഒരു പാട്ട് വരണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു അവസരം ലവ് 84 എന്നാണ് സിനിമയുടെ പേര്. അതങ്ങനെ അതിൻ്റെ കാര്യങ്ങളോട് നടന്നു പോകുന്നുണ്ട്. വിജയിക്കാൻ പ്രാർത്ഥിക്കണം. ഓക്കെ, സിനിമയിൽ പാടാനൊരു അവസരം കൂടി ഉണ്ടാവട്ടെ. സന്തോഷമുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പം ഏതായാലും ഇപ്പം ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു. അപ്പം ഇനി രണ്ടുപേര് പാട്ടും കൂടി പുതിയൊരു ഏതെങ്കിലും ഒരു പാട്ട്. ഓക്കെ ഓക്കെ. ഞാൻ ഇവിടെ അടുത്ത് PT അബ്ദുറഹ്മാൻ അമ്മ അരീക്കോടുള്ളൊരു രചയിതാവ്, അദ്ദേഹം രചിച്ച് സംഗീതം ചെയ്ത ഒരു ചെറിയൊരു പാട്ടുണ്ട്. അതിൻ്റെ രണ്ടുപേര് പാടാം അല്ലേ? പിരിയുകയാണീ ദുനിയാവിൽ നിന്നും പറയാതെ ഓരോ നിമിഷം തോറും, പിരിയുകയാണീ ദുനിയാവിൽ നിന്നും പറയാതെ ഓരോ നിമിഷം തോറും, പറവകൾ പോലെ പറന്നകലുന്നു പ്രിയപ്പെട്ട പലരും അരികിൽ നിന്നും, പ്രിയപ്പെട്ട പലരും അരികിൽ നിന്നും. ഇവിടെ നമുക്ക് ജീവിക്കുന്നു, നമുക്ക് പിരിഞ്ഞു പോകുന്നു, അതിൻ്റെ ഇടയിൽ നല്ലവരായി തീരാൻ ശ്രമിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ആ പാട്ടിലൂടെ പറയുന്നത്. ഏതായാലും നമ്മുടെ മഹാമാരിയും എല്ലാം ഭേദമായി നല്ലൊരു ഐശ്വര്യം, അതെ, നല്ലൊരു നാളെ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഇങ്ങനെ അവസരം ഒരുക്കി തന്നതിന് ചീരുള്ളി മീഡിയയോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇത്ര നേരം നമ്മളെ കൂടെ നിന്ന് സ്വന്തം ഷിയാവുക്ക ഇത്ര നേരം നമ്മളെ കൂടെ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. അപ്പോൾ ഷിയാവുക്കും ഒരുപാട് നന്ദി. താങ്ക് യു.